ഹൈ ഫ്രണ്ട്സ് പിഎസ്സിയുടെ പുതിയ തീരുമാനങ്ങൾ പുതിയ അപ്ഡേറ്റ് നിങ്ങൾ അറിഞ്ഞോ ഇന്ന് എംഐ മോട്ടിവേഷൻ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു പിഎസ്സിയുടെ പുതിയ ഇംപോർട്ടന്റ് ആയി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷനുകൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമതായി പിഎസ്സി പറയുന്നത് പരീക്ഷയ്ക്ക് കൺഫർമേഷൻ നടത്തുമ്പോൾ ഉദ്യോഗാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് വളരെ അഭിമാനത്തോടുകൂടി പറയുകയാണ് പിഎസ്സി കൺഫർമേഷൻ എങ്ങനെ നൽകണമെന്ന് വളരെ വ്യക്തമായിട്ടുള്ള വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ കൺഫർമേഷൻ നൽകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒടിപി നിർദ്ദിഷ്ട സ്ഥാനത്ത് തന്നെ ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ഹിയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിനു ശേഷം താഴെ കാണുന്ന ഡിക്ലറേഷൻ ടിക്ക് ചെയ്ത് സബ്മിറ്റ് കൺഫർമേഷൻ ബട്ടൺ അമർത്തേണ്ടതുണ്ട് തുടർന്ന് കാണിക്കുന്ന ഓക്കെ ബട്ടണും ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ പൂർത്തിയാക്കേണ്ടതാണ് അതിനുശേഷം നമ്മുടെ പ്രൊഫൈലിലേക്ക് തിരിച്ചു വന്ന് കൺഫർമേഷൻ ലിങ്കിൽ പോയി തസ്തികയുടെ കൺഫർമേഷൻ റിസീവ്ഡ് ആയോ എന്ന് വളരെ കൃത്യമായി നമ്മൾ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ് അങ്ങനെ റിസീവ്ഡ് ആയില്ലെങ്കിൽ വീണ്ടും നമ്മൾ കൺഫർമേഷൻ നൽകണം ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമ്മുടെ കൺഫർമേഷൻ സക്സസ് ആവുകയുള്ളൂ എന്ന് പി എസ് സി നമ്മെ അറിയിക്കുകയാണ് അടുത്തതായി പി എസ് സി നമ്മോട് പറയുന്നത് മൊബൈൽ എസ് എം എസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഓഫീസുകളിൽ നിന്നും ഉദ്യോഗാർത്ഥികൾക്ക് അയക്കുന്ന എസ് എം എസ്സുകൾ ചില കമ്പനികളുടെ ഫോണുകൾ ഉപയോഗിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന തലക്കെട്ടിൽ മെസ്സേജുകൾ ദൃശ്യമാകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ കാര്യം ഞാൻ പ്രത്യേകം പി എസ് സി അറിയിക്കുകയും ചെയ്തൊരു കാര്യമാണ് എന്നോട് ധാരാളം സുഹൃത്തുക്കൾ ചോദിച്ചൊരു കാര്യം കൂടിയാണ് അപ്പോൾ പി എസ് സി വീണ്ടും നമ്മുടെ ആ ഒരു റിക്വസ്റ്റ് അംഗീകരിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട് പി എസ് സിയുടെ ഈ ഒരു തീരുമാനത്തിന് അപ്പോൾ കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എസ് എം എസ് വരുമ്പോൾ മെസ്സേജ് വരുമ്പോൾ ആളുകൾ ചോദിക്കുന്നുണ്ട് ഇത് കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ അല്ലേ പി എസ് സി അല്ലല്ലോ എന്ന് ചോദിച്ച് ഇന്നലെ അടക്കം എന്നെ ആളുകൾ വിളിച്ചു ഞാൻ പറഞ്ഞിരുന്നു പി എസ് സിയുടെ തീരുമാനം ഉടൻ ഉണ്ടാവുമെന്ന് അന്ന് തന്നെ ഞാൻ അറിയിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് പ്രത്യേകമായ ബിഗ് സല്യൂട്ട് നൽകിയാണ് പി എസ് സിക്ക് അപ്പോൾ അങ്ങനെയുള്ള ഫോണുകളിലെ ഓപ്പറേറ്റിംഗ് സംവിധാനം കെ പി എസ് സി എന്നത് കേരള പി എസ് സിക്ക് പകരം കർണാടക പി എസ് സി എന്ന് വ്യാഖ്യാനിക്കുന്നതിലാണ് തെറ്റായി ദൃശ്യമാകുന്നത് പ്രസ്തുത ഹാൻഡ്സെറ്റ് ഉപയോഗിക്കുന്ന ഉദ്യോഗാർത്ഥികൾ അത്തരം തലക്കെട്ടോടെ ലഭിക്കുന്ന എസ് എം എസ്സുകളും പരിശോധിച്ച് അവ കേരള പി എസ് സിയുടേതാണെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് കാരണം അത് തലക്കെട്ട് മാറിപ്പോകുന്നതാണ് അപ്പോൾ നിങ്ങൾക്കൊരു എസ് എം എസ് വന്നാൽ നിങ്ങൾ അപ്പോൾ തന്നെ പ്രൊഫൈലിൽ കയറി നിങ്ങൾക്ക് അത് കൺഫർമേഷൻ ആയാലും അഡ്മിഷൻ ടിക്കറ്റ് ആയാലും ഹോൾ ടിക്കറ്റ് ആയാലും ഏതായാലും നിങ്ങൾ അതിൽ കയറി ഉറപ്പുവരുത്തണം അത് പി എസ് സിയുടെ ഭാഗത്തു നിന്നുള്ള ഇൻഫർമേഷൻ ആണ് എന്ന് അല്ലെങ്കിൽ നിങ്ങളത് അവോയ്ഡ് ചെയ്യണം അതോടൊപ്പം ഉദ്യോഗാർത്ഥികൾ എസ് എം എസ് ലഭിച്ചുടൻ അവരുടെ പ്രൊഫൈൽ സന്ദേശങ്ങൾ ഇമെയിൽ എന്നിവ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് പി എസ് സി അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു എസ് എം എസ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പേരിൽ കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് വന്നാൽ നമ്മൾ അപ്പോൾ തന്നെ നമ്മുടെ പ്രൊഫൈലിൽ കയറി ചെക്ക് ചെയ്യുക അത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഇതാണ് റിസൾട്ടാണോ കൺഫർമേഷൻ ആണോ അല്ല ഹോൾ ടിക്കറ്റ് ആണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക എന്ന് പ്രത്യേകം പി എസ് സി നമ്മോട് പറയുകയാണ് ഇനി അടുത്തതായി പി എസ് സി നമ്മോട് പറയുന്ന ഒരു കാര്യം ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തില്ലാത്ത എല്ലാ ഉദ്യോഗാർത്ഥികളും അവരുടെ പ്രൊഫൈലിൽ ആധാർ നമ്പർ ഉൾപ്പെടുത്തി പ്രൊഫൈലുമായി ലിങ്ക് ചെയ്യേണ്ടതാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും അവരുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് ആധാർ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തലാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും ആധാർ നമ്പറുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് പ്രത്യേകമായി പി എസ് സി നമ്മെ അറിയിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അപേക്ഷ സമർപ്പിക്കുമ്പോഴുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അപേക്ഷ സംബന്ധിച്ചുള്ള പരാതികൾ നമ്മൾ നൽകുമ്പോൾ ഓരോ തസ്തികയുടെയും അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലെ മെയ് അപ്ലിക്കേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത്
അപേക്ഷ PDF ഡോക്യുമെൻ്റായി ഡൗൺലോഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്യേണ്ടതാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ PSC അപേക്ഷിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ വിശദമായ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോയിൽ നമ്മൾ കൃത്യമായി എങ്ങനെയാണ് നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യേണ്ടത്, അപ്ലൈ ചെയ്താൽ എങ്ങനെയാണ് നമ്മളത് PDF ആയിട്ട് സേവ് ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് വിശദമായി നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞത്. ആ വീഡിയോ കാണാൻ വേണ്ടി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ PDF ആയി ഡൗൺലോഡ് ചെയ്യുകയോ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കുകയോ ചെയ്തില്ലെങ്കിൽ അപേക്ഷകൾ സംബന്ധിച്ചുള്ള പരാതികൾ അതിൻ്റെ പകർപ്പില്ലാതെ യാതൊരു കാരണവശാലും PSC സ്വീകരിക്കുന്നതല്ല. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക, നമ്മൾ അപേക്ഷ കൊടുക്കുമ്പോൾ ആ അപേക്ഷയോടൊപ്പം തന്നെ നമ്മുടെ PDF ആയിട്ട് അതിന് ഡോക്യുമെൻ്റ് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അത് ഡ്രൈവിൽ സേവ് ചെയ്ത് വെക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മൊബൈലിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചാൽ ഒന്നുകിൽ നമ്മുടെ ഡാറ്റ കളക്ഷൻ എന്തെങ്കിലും വന്നിട്ടോ ഡാറ്റ എറേസ് ആയിട്ടോ നമ്മുടെ ആ ഒരു ഫയൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഗൂഗിൾ ഡ്രൈവിൽ നമ്മളത് കൃത്യമായി സേവ് ചെയ്ത് വെക്കണമെന്ന് അറിയിക്കുകയാണ്. ഇതേപോലെയുള്ള PSC ട്രിക്സുകൾക്ക് വേണ്ടി, PSC ടിപ്സുകൾക്ക് വേണ്ടി, ഇമ്പോർട്ടൻ്റ് ആയ ഇൻഫർമേഷനുകൾ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കൂടി അറിയിക്കുകയാണ്. PSCയുടെ പുതിയ പ്രിലിമിനറി കോഴ്സിൻ്റെ 2-ാമത്തെ ബാച്ച് കോഴ്സ് ആരംഭിച്ചിരിക്കുകയാണ്. താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 70-12-19-59-13 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. എവർക്കും വിജയാശംസകൾ. താങ്ക് യു.